വേലൂർ പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന തളിർ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ ബഡ്സ് ഡേ വാരാഘോഷം സംഘടിപ്പിച്ചു. ആഗസ്റ്റ് 16 തീയതി സംഘടിപ്പിച്ചിരിക്കുന്ന ജില്ലാതല ബഡ്സ് ഡേ ആഘോഷത്തിന്റെ മുന്നോടിയായി ഓഗസ്റ്റ് 9 മുതൽ 15 വരെ വിവിധ തരം പരിപാടികളാണ് പഞ്ചായത്ത് തലത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് കുടുംബശ്രീ നടത്തിവരുന്ന ബഡ്സ് സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ വർഷം മുതൽ ബഡ്സ് വാരാഘോഷം സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ ആദ്യ ബഡ്സ് സ്കൂൾ സ്ഥാപിതമായ ഓഗസ്റ്റ് 16 ഇനി മുതൽ എല്ലാ വർഷവും ബഡ്സ് ദിനമായി ആഘോഷിക്കുക. ആദ്യ ബഡ്സ് ദിനാഘോഷത്തിന് മുന്നോടിയായുള്ള ബഡ്സ് വാരാഘോഷ പരിപാടികൾക്ക് ബഡ്സ് സ്കൂളുകളും ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകളിലും ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ 359 ബഡ്സ് സ്ഥാപനങ്ങളിലും ഒരു മുകുളം എന്ന പേരിൽ ഫലവൃക്ഷത്തൈ നടീൽ പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. ബൗദ്ധിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസവും പുനരധിവാസവും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ബഡ്സ് സ്ഥാപനങ്ങളിലേക്ക് കൂടുതൽ കുട്ടികളെ ഉൾച്ചേർക്കുക, രക്ഷിതാക്കൾക്ക് മാനസിക പിന്തുണ ലഭ്യമാക്കുക എന്നീ ലക്ഷ്യങ്ങളും ബഡ്സ് ദിനാഘോഷത്തിനുണ്ട്. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനാഘോഷവും രക്ഷാകർത്തൃ സംഗമവും അതോടൊപ്പം കുട്ടികളുടെ സർഗശേഷി പ്രദർശിപ്പിക്കുന്നതിനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. ഒരാഴ്ച നീളുന്ന ബഡ്സ് സ്ഥാപനാഘോഷങ്ങളുടെ സമാപനവും ബഡ്സ് ദിനാഘോഷവും ഓഗസ്റ്റ് 16 ജില്ലാതലത്തിലും സംഘടിപ്പിക്കും. ബഡ്സ് വാരാഘോഷത്തിന്റെ ഭാഗമായി ഒരു മുകുളം ഫലവൃക്ഷത്തൈ നട്ടുകൊണ്ട് വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി വാരാഘോഷത്തിന്റെ ആദ്യ ദിനത്തെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. രണ്ടാം ദിനത്തിൽ തളിർ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. ബഡ്സ് ഡേ വാരാഘോഷ പരിപാടികളിൽ എല്ലാ കുട്ടികളെയും ഉൾക്കൊള്ളിക്കണം എന്ന ആശയത്തിൽ ശാരീരിക പ്രയാസങ്ങൾ കാരണം സ്കൂളിൽ എത്തിച്ചേരുവാൻ സാധിക്കാത്ത കുട്ടികളുടെ വീടുകളിൽ സന്ദർശനം നടത്തി. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷെർലി ദിലീപ് കുമാർ, മെമ്പർ സ്വപ്ന രാമചന്ദ്രൻ, BRC ടീച്ചർ അഞ്ജു കെ ജയൻ, PTA പ്രസിഡന്റ് ജോസ് AJ, ലത ദാമോദരൻ, തളിർ BRCയിലെ വിദ്യാർത്ഥികൾ എന്നിവരടങ്ങുന്ന സംഘം കുട്ടികളുടെ വീടുകളിലെത്തി കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ഓണക്കോടിയും ഓണക്കിറ്റും സമ്മാനമായി നൽകുകയും ചെയ്തു. വരും ദിവസങ്ങളിൽ ബഡ്സ് ഡേ ആഘോഷ പരിപാടികളുടെ ഭാഗമായി BRCയിലെ കുട്ടികൾ വയോജനങ്ങൾക്കൊപ്പം ഒരു ദിവസം ചെലവഴിക്കും. സ്വാതന്ത്ര്യദിനത്തിൽ പഞ്ചായത്തിലെ എല്ലാ ഭിന്നശേഷി വ്യക്തികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കലാമത്സരങ്ങളും ഒരുക്കിയിട്ടുണ്ട്. CCTV ന്യൂസ്, വേലൂർ.